ജോലി എനിക്ക് 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണ്ടതാ. അതിനിപ്പോ മണി 9:30 ആയല്ലോ. പോകുന്ന വഴിക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? ഓ അപ്പോഴേക്കും എത്തിയല്ലോ. അനിയത്തെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് വേണ്ടി പറയാൻ നമ്മളെല്ലാം പിന്നെ ആരാ ചെയ്തു വിട്ടാ? സമ്മതിച്ചേ. ഇതേ നീ കാറിലോട്ട് കയറിക്കോ, എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. എന്താ പോരെ. എങ്ങോട്ടാ? ചുമ്മാ വെറുതെ ടൗണിലേക്ക് ആണെ കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, വാ കേറാ. കണ്ടത് നന്നായി. ഇവിടെ ഓട്ടോറിക്ഷ ഇട്ടം വലിയ പാടാണ്. സിറ്റിയിലാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇതിന്റെ അപ്പോഴത്തെ നന്നായിരിക്കുന്നു. കോയമ്പത്തൂരായിരിക്കും ജയിച്ച. ഇവിടെ തന്നെ ചെയ്തേട്ടാ. ഇതേത് മോഡലാ? 72. അയ്യോ കണ്ടാ തോന്നത്തില്ല, ഞാൻ വിചാരിച്ച 79 80 ആയിരിക്കുന്ന. അവളെ ചിലപ്പോ വീട്ടിലുണ്ടാവില്ല. ഇവിടെ ലീലയുടെ വീട്. ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറ്റണം. വരട്ടെ. ബാങ്കിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി, ഞങ്ങൾ പൊയ്ക്കോളാം. ഏയ് സാരമില്ല, ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്തേട്ടാ, ഇവിടെ വിട്ടാ മതി. ഓക്കെ സേതേട്ടാ, താങ്ക്സ്. ഓക്കെ ഇനി ഈ കണ്ട ദൂരം മുഴുവൻ തിരിച്ചു നടക്കണമല്ലോ. അനുഭവിച്ചാടാ ചൊക്ക. ഒരു കാര്യം, ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാല് 1945 സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം. ആ നീനിക്ക് സേതുവൊന്നും ഇല്ല. കേട്ടോണായരെ, നമ്മുടെ ടി കെയും അനന്ത സുബ്രഹ്മണ്യരും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത്. ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നു കൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല. ചോ എന്റെ പത്മനാഭനായര്, അതൊരു കാലമായിരുന്നു. ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. ആരോടാ കളിക്കുന്നത്? സാഹിബിനോടാ. തന്നേക്കാ വലിയ ശത്രുവിനെ നേരിടുമ്പോഴുള്ള ആ ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ആ ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളകി. എന്റെ പൊന്നു ചേച്ചി, എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടനെ ഇന്ന് കഷ്ണം കഷ്ണമാക്കും. നിൽക്കുന്ന നിൽപ്പ് വേണ്ട, പാവം തോന്നും ചേച്ചി. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേച്ചിനെ വിളിക്കും. ഇന്നത്തെ പോലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും വന്നില്ലല്ലോ, കോൺഗ്രസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചേച്ചി വിളിക്കുന്നു. ആ നീയല്ലേ, ഞങ്ങൾ കുറച്ചേരം കൂടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. സ്വദേ മിണ്ടാട്ടമില്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ. സേതുവേട്ടന്റെ അച്ഛൻ വന്നപ്പോഴല്ലേ ഒന്ന് മിണ്ടിക്കേട്ടത്. ആ നല്ല മിണ്ടലാണ്. ആരാരെ വെട്ടു എന്നാ സംശയം. വാളും വാളും തമ്മിലല്ലേ ഒരസല്. പറ്റിയ പാർട്ടിയ രണ്ടും.
ഹലോ ഹലോ ശ്രീ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോകണം അപ്പോൾ സേതുവേട്ടൻ ബാങ്കിൽ പോകുമ്പോൾ കൂടെ വന്നാൽ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അതിനൊന്ന് ഞായറാഴ്ച അല്ലേ അയ്യോ അതോർത്തില്ല പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ ബാക്കിയുള്ളവരൊക്കെ എവിടെ മോൾ ഉറക്കമാണ് നിർമ്മലാപ്പുറത്ത് കാണും തീരെ രാവിലെ അമ്പലത്തിൽ പോയി ആ വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കയറുമെന്നാ പറഞ്ഞു നിർമ്മല ഞാൻ ഹരിയും ഫ്രണ്ടും വന്നിരിക്കുന്നു കാപ്പി എടുക്കും കാപ്പി അതിനെന്താ കുടിക്കാം കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല തിരക്കുകൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം അയ്യോ അതല്ല കാപ്പി പിന്നീടൊരിക്കലാവാ എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയാൻ പറ്റൂ എടാ അതിനൊന്ന് ഞായറാഴ്ച അല്ലേ അയ്യോ എന്നാലും പോണം അത്ര അത്യാവശ്യമുള്ളതാ ഹരി ഒരു കാര്യം നീ സംസാരിച്ച് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് സാവകാശം വാ അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം മറ്റേ മറ്റേ ഏട്ടാ എക്സ്ക്യൂസ് മീ ഹരി ഇവിടെ ഉണ്ടോ ഹരി നിങ്ങളും കൂടെ അല്ലേ വീട്ടിലേക്ക് പോയത് അതെ മാസം മാസം ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ട നേരത്തെ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട് 10-2000 രൂപ ശമ്പളവും കിട്ടും നാണോ ഇല്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് നിർത്താറായില്ലേ ആ ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാനുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് സത്യം ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു ദ മോർ ഐ ലൈക്ക് യു നിരസിക്കുന്നവരും എനിക്ക് ഇഷ്ടം കൂടിയ സത്യം പറഞ്ഞ എനിക്ക് സീതയെ കല്യാണം കഴിക്കണം വരെ ആഗ്രഹമുണ്ട് കണ്ടോ ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു സീത ചോദിച്ചു ഇതാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവലാഹികൾ ആർക്ക് വേണം എതിർക്കൂ എതിർക്കൂ അതാണ് എനിക്ക് സന്തോഷം ഐ റിയലി മീൻ ഇറ്റ് സീത എനിക്ക് സീത ഇഷ്ടമാണ് ഐ ലവ് യു ഈ നന്ദു ഉണ്ടല്ലോ അവനൊരു പെക്യൂലിയർ ടൈപ്പാണ് അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും ധാരാളം സ്വത്തും പ്രതാപവും ഒക്കെ ഉള്ള തറവാട്ടി ജനിച്ചതല്ലേ അതിന്റെ ഒരു ഗുണം കാണാതിരിക്കോ സ്വഭാവം എന്ന് പറഞ്ഞാലോ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ സിഗരറ്റ് വലിക്കില്ല സ്മാൾ അടിക്കില്ല എന്തിന് യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല അപ്പൊ ഞാൻ വരട്ടെ ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത് ഏത് അല്ല കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ അത് എപ്പോഴാ തുടങ്ങിയതെന്ന് ചക്കരേ നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു ദേ നീ ഒരു മണിക്കൂർ മാറി നിന്നു അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി ഞാൻ സീതയെ കണ്ടു എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചാ പോരുന്നത് ഞാൻ എന്നാ ഈ മാമാ പണി തുടങ്ങിയെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ ആ ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയ ദിവസവും കാണിച്ചിരിക്കും അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഹരി പറയായിരുന്നു അമ്മക്ക് ഈന്തപ്പഴം എന്ന് വെച്ചാൽ ജീവനാണ് അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ നല്ല സ്റ്റൈല സാധന
ഒരു കാര്യം പറഞ്ഞാ നമ്മ സഹായിച്ചേരാ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അതെ ഞാൻ ഈ ഒരു കുട്ടിയെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അവരോട് അവതരിപ്പിക്കാൻ അവതരിപ്പിച്ചാൽ മാത്രം പോരാ കല്യാണം നടത്തി തരണം കുട്ടിയേതാണെന്ന് പറ സീത നമ്മുടെ സീതയോ ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത് നല്ല കാര്യമാവുന്നു നല്ല കുടുംബം ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ നിങ്ങൾ തമ്മിൽ ചേരും നീ ഇതെവിടെയായിരുന്നു അമ്മേ ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു നീ വരാന്ന് പറഞ്ഞിട്ട് ഒരു മാറി എടാ ഹരി നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മൂന്ന് സീതയില്ലേ അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ നല്ല ബന്ധമായിരിക്കും നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ ഞാൻ ചോദിച്ചു